ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ശ്വേതയാണ് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദിവാളി ആശംസകൾ ദിവാളി ആയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ദിവാളി സ്വീറ്റാണ് മെയിനായിട്ടുള്ളത് പേടയാണ് നമ്മൾ വീട്ടിൽ പേട ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേടയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് ഒരു സ്വീറ്റാണ് അതിനു മുമ്പ് ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ചെറിയ പാക്കറ്റ് നീഡോ പൗഡറാണ് ത്രീ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു ബൗള് ഷുഗറും ഏലക്ക പൊടി കുറച്ച് ടേസ്റ്റിന് പിന്നെ നമ്മൾ മിൽക്കാണ് യൂസ് ചെയ്യുന്നത് ഞാനിതിലേക്ക് ഈ പൗഡർ ഫുള്ളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഞാൻ ഫ്രൈ പാൻ വെച്ചു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത് ആദ്യം ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാണ് നെയ്യ് ഒന്ന് ചൂടായി മെൽട്ടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് ത്രീ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒരു നിഡോ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പാൽ യൂസ് ചെയ്യാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു വിധം ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടി ആഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നിഡോ പൗഡർ പാൽപ്പൊടി നമ്മൾ ആഡ് ചെയ്യാണ് പാൽപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട കട്ട പോലെ വരാൻ പാടില്ല നല്ലോണം കുറുകി കുറുകി സോഫ്റ്റ് ആയിട്ട് കുറുകി കുറുകി വരണം അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നല്ലോണം നല്ലൊരു സ്റ്റേജ് എത്തുന്നവരെ നല്ലൊരു തിക്കായിട്ട് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഗ്യാസ് ഹൈ ആയത് തന്നെ ഞാനത് ഭയങ്കര സ്വിമ്മിലാക്കി വെച്ചു നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ മിക്സി ചെയ്തുകൊണ്ടേയിരിക്കുക നല്ലൊരു തിക്കായിട്ട് നമുക്കിത് കിട്ടണം ഇപ്പോൾ ഏതാണ്ട് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ സൈഡിലേക്ക് സ്റ്റിക്കാത്ത വിധത്തിൽ നല്ല ഒരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ ഉണ്ടാക്കാം പാൽപ്പൊടി എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല പാൽ കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരുവിധമായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം നമ്മൾ ബൗളിൽ എടുത്ത് വെച്ച് ഷുഗർ ആഡ് ചെയ്യാണ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പൗഡർ കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസി ആവും കാരണം ഷുഗർ കുറച്ചും കൂടെ മെൽട്ടായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിൽ കൂടുതലും ഞാൻ ഇതിലൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഞാനിത് ഇളക്കിക്കൊണ്ടേയിരുന്നു ണ്ടോ അത് മെൽറ്റ് വീണ്ടും കുറച്ച് ലൂസ് ആയിട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ ഷുഗർ മെൽറ്റ് ആകുമ്പോൾ ഉള്ളതാണ് അപ്പോൾ നമ്മൾ വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് പാൽ കൊണ്ട് മാത്രം ഉണ്ടാക്കാം അപ്പോൾ പാല് ഒരു ബോട്ടിൽ പാല് വാങ്ങുവാണെങ്കിൽ അതിൽ നല്ലോണം നമ്മൾ ഇളക്കി ഇളക്കി നല്ലോണം കുറുകി 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 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും അതിനും നല്ല ടേസ്റ്റാണ് ഇതും ടേസ്റ്റ് നല്ലതാണ് അപ്പോൾ പാലിൻ്റെ മാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയും ഇത് പാൽപ്പൊടിയുടെ ആവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് പക്ഷേ നല്ല ഇതാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അപ്പം ഞാനിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഉണ്ട് ഒരു ഫൈവ് മോർ മിനിറ്റ്സ് നന്നായി ഇത് മിക്സ് ചെയ്യണം ഇതിന് ഞാൻ മൊത്തം എടുത്തത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇളക്കി ഇളക്കി ഇതൊന്ന് തിക്ക് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഓൾമോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഏലക്ക ആഡ് ചെയ്യുകയാണ് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു ഞാനവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ടോ റൗണ്ട് ഷേപ്പോ ഏത് ഷേപ്പിൽ വേണോ അത് ആ ഷേപ്പിൽ ആക്കി എടുക്കാം അപ്പോൾ ഞാനിതാ എൻ്റെ ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേട ദീപാവലി സ്വീറ്റ് പേട റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ